നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആട് ഫാമിൻ്റെ വിശേഷങ്ങളും ആട് ഫാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൊറോണ ടൈമിലായിരുന്നു തുടങ്ങിയിരുന്നത്. ആട് ഫാം നമ്മൾ ഫുള്ളായിട്ട് നിർത്തി. നിർത്തിയശേഷം നമ്മൾ വീട്ടിലേക്ക് ഒരു ആടിനെ കൊണ്ടുവന്നതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആട് ഫാം നമ്മൾ ചെയ്യുന്നില്ല, വീട്ടിലൊരു ആട് മാത്രമാണ് ഉള്ളത്. ഈ ആട് ഇപ്പം നാലാമത്തെ പ്രസവമാണ്. ഇപ്പം നാലാമത്തെ പ്രസവത്തിൽ നമുക്ക് മൂന്ന് കുട്ടികളാണ് ആടിൻ്റെ കിട്ടിയത്. അതിലൊരു കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു, അത് മരിച്ചുപോയി. അതിനുശേഷം നമുക്കിപ്പോൾ രണ്ട് കുട്ടികളാണുള്ളത്. ഈ ആടിനെ നമ്മൾ പരിപാലിക്കുമ്പം, ആടിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമ്മൾ പുതിയതായിട്ട് മനസ്സിലാക്കി, ആ കാര്യങ്ങളോട് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈത്തീറ്റ ആടുകൾ കൊടുക്കുന്ന സമയത്ത്, പ്രസവ സമയത്ത് ആടുകൾ കൈത്തീറ്റ കൊടുക്കുന്നതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ പാലിൽ കുറവ് വരും. അത് ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രസവത്തിലൊക്കെ പാലുണ്ടായിരുന്നു എന്ന് കരുതി നമ്മൾ കൈത്തീറ്റയിലോ അല്ലെങ്കിൽ കൊടുക്കുന്ന തീറ്റയിലോ കുറവ് വന്നു കഴിഞ്ഞാൽ ആടിന് പാല് കുറയും. അപ്പോൾ അത് നമ്മളുടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതേപോലെ ആടിനെ ചനി ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആടിന് വിരഗുളിക നമ്മൾ കൊടുത്തിരിക്കണം. അതേപോലെ ആട് പ്രസവിച്ച് ഒരു 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ വിരഗുളിക ആടിന് നൽകിയിരിക്കണം. അതുപോലെ ആട് പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആടിന് പാലിന് വേണ്ടി, അതിന് ഹെൽത്തിന് വേണ്ടി ഒസോമിന് അല്ലെങ്കിൽ അഗ്രിമിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ ബ്രാൻഡിലും കാൽസ്യം സപ്ലിമെൻറ്റുകൾ അതുപോലെ ഉള്ള സപ്ലിമെൻറ്റുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും നമ്മൾ നൽകിയിരിക്കണം. ഇല്ലെങ്കിൽ ആടിൻ്റെ ഹെൽത്ത് വയസ്സ് കൂടുന്നതനുസരിച്ച് പഴയ പോലെയുള്ള പാലോ അല്ലെങ്കിൽ പഴയ പോലെയുള്ള ആടിനുള്ള ഹെൽത്തോ കാണില്ല. ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിനുള്ള തീറ്റയിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കുട്ടികളെ നമ്മൾ പരിപാലിക്കുമ്പോൾ മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ടായി കഴിഞ്ഞാൽ ആടിനെ പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാം ചില ആടുകൾക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവം തൊട്ട് തന്നെ മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ കണ്ടുവരുന്നുണ്ട്. ചില ആളുകൾക്ക് നാലാമത്തെ പ്രസവത്തിന് ശേഷമാണ് ഈ മൂന്ന് കുട്ടികളെ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. പ്രസവം ഒരു രണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഒന്നുകൂടെ കാര്യമായിട്ട് നമ്മളതിനെ ശ്രദ്ധിക്കണം. തീറ്റയിൽ കുറവ് വരുത്തല്ലേ. അപ്പോൾ നമുക്ക് അതിൽ ചെറിയൊരു പാളിച്ച വന്നതുകൊണ്ട് അത് മനസ്സിലായത് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ആടിന് വിരമരുന്ന് കൊടുക്കുന്നതും തീറ്റ കൊടുക്കുന്നതും സപ്ലിമെൻറ്റ് കൊടുക്കുന്നതും കൃത്യമായിട്ട് കൊടുത്താൽ നല്ല രീതിയിലുള്ള കുട്ടികളെ കിട്ടും. നമുക്ക് ആട് ഫാം ചെയ്തതിനേക്കാളും എഫക്റ്റീവായിട്ട് വീടിനെ ആടിനെ വളർത്തിയപ്പോൾ ലാഭം കിട്ടുന്നത്. കാരണം നമുക്ക് രണ്ട് കുട്ടിയുണ്ടായാൽ വീട്ടിലെ മിച്ചം വരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ കഞ്ഞിവെള്ളവും വീടിനോട് ചേർന്ന് നിൽക്കുന്ന പുല്ലുകളൊക്കെ കൊടുത്ത് ആടിനെ വളർത്തിയാൽ നമുക്ക് വലിയ ചിലവില്ലാതെ ആടിനെ വളർത്താം. അതിനെ വിറ്റാൽ നല്ലൊരു തുകയും നമുക്ക് കിട്ടും. അപ്പോൾ അർജൻറ്റായിട്ട് ആടിനെ വിൽക്കേണ്ടി വരത്തില്ല. വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ആടിനെ നമുക്ക് എത്ര ദിവസം വളർത്തിയാൽ നമുക്ക് നഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ വില കിട്ടുമ്പോൾ നമുക്ക് വിറ്റാലും മതി. ഫാം ആകുമ്പോൾ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നത്. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ആട് വളർത്തലിൽ കിട്ടുന്നതാണ്.